ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് തോരനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ചൂടായ പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്, വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി പൊട്ടിച്ചെടുക്കണം. എന്നിട്ടിതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നാലഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതെല്ലാം കൂടി നന്നായി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചെറിയ കഷ്ണം സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കത്തിപ്പോകും. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി നമുക്കിത് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നിരത്തി വെക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.